ബാലധര ഐടിയുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ പഠനഭാഗം തെർമോസ്റ്റാറ്റ് സ്വിച്ച് ആണ്. തെർമോസ്റ്റാറ്റ് സ്വിച്ചിനെ ടെമ്പറേച്ചർ കൺട്രോൾ എന്നുകൂടി വിളിക്കാറുണ്ട്. മിക്കവാറും 90% റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷൻ എക്യുപ്മെന്റുകളിൽ ഊഷ്മാവിനെ ക്രമീകരിക്കുന്നത് തെർമോസ്റ്റാറ്റ് സ്വിച്ചാണ്. ഒരു നിശ്ചിത ഊഷ്മാവിൽ എത്തിച്ചേരുമ്പോൾ തെർമോസ്റ്റാറ്റ് സ്വിച്ചിന്റെ സഹായത്താൽ മെഷീന്റെ പ്രവർത്തനം ഓട്ടോമാറ്റിക്കായി നിശ്ചലമാക്കപ്പെടുന്നു. ഇങ്ങനെ ഊഷ്മാവിന്റെ അടിസ്ഥാനത്തിൽ റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ് എക്യുപ്മെന്റുകളെ ഓട്ടോമാറ്റിക്കായി ഒരു മെക്കാനിസത്തിന്റെ സഹായത്താൽ നിയന്ത്രിക്കാൻ സാധിക്കുന്നു. ഈ മെക്കാനിസത്തിന്റെ പേരാണ് തെർമോസ്റ്റാറ്റ് സ്വിച്ച്. തെർമോസ്റ്റാറ്റ് സ്വിച്ചിന്റെ സഹായത്താൽ റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷൻ എക്യുപ്മെന്റുകളെ നിശ്ചലമാക്കുന്ന ഊഷ്മാവിനെ കട്ട് ഔട്ട് ടെമ്പറേച്ചർ എന്ന് വിളിക്കുന്നു. തെർമോസ്റ്റാറ്റ് സ്വിച്ചിന്റെ സഹായത്താൽ റെഫ്രിജറേഷൻ എക്യുപ്മെന്റുകളെ വീണ്ടും പ്രവർത്തിപ്പിക്കാൻ തുടങ്ങുന്ന ഊഷ്മാവിനെ കട്ട് ഇൻ ടെമ്പറേച്ചർ എന്നും വിളിക്കുന്നു. ഇനി തെർമോസ്റ്റാറ്റ് സ്വിച്ചിന്റെ കൺസ്ട്രക്ഷൻ, വർക്കിംഗ്, എക്സ്ട്രാ അഡ്ജസ്റ്റ്മെന്റ് എന്നിവ നമുക്ക് കാണാം. ഇതിന്റെ പ്രധാന ഭാഗങ്ങൾ സെൻസിംഗ് ബൾബ്, കാപ്പിലറി ട്യൂബ്, ബെല്ലോസ്, ആംലിവർ, കോണ്ടാക്ട് പോയിന്റ്സ്, റേഞ്ച് സ്ക്രൂ, ഡിഫറൻഷ്യൽ സ്ക്രൂ, സപ്ലൈ ലൈൻ എന്നിവയാണ്. സെൻസിംഗ് ബൾബ് എപ്പോഴും ഇവാപറേറ്ററിന്റെ ലാസ്റ്റ് കോയിലിലോ, എയർ കണ്ടീഷണർ ആണെങ്കിൽ റിട്ടേൺ എയർ ഗ്രില്ലിലോ ആയിരിക്കും ഘടിപ്പിക്കുന്നത്. സെൻസിംഗ് ബൾബിൽ സാധാരണയായി ഓളറ്റൈൽ ലിക്വിഡ് നിറച്ചിരിക്കും. പലപ്പോഴും ആ സിസ്റ്റത്തിലുള്ള സെയിം റെഫ്രിജറന്റ് തന്നെയായിരിക്കും ഈ സെൻസിംഗ് ബൾബിൽ നാം നിറച്ചിരിക്കുന്നത്. സെക്ഷൻ ലൈനിലെ ഊഷ്മാവ് സെൻസിംഗ് ബൾബ് അബ്സോർബ് ചെയ്യുന്നു. സെക്ഷൻ ലൈനിൽ ഊഷ്മാവ് കൂടുതലാണെങ്കിൽ ആ കൂടിയ ഊഷ്മാവ് ആയിരിക്കും സെൻസിംഗ് ബൾബ് ആഗിരണം ചെയ്യുന്നത്. ഈ കൂടിയ ഊഷ്മാവ് ഓളറ്റൈൽ ലിക്വിഡിന്റെ ഊഷ്മാവിനെ വർദ്ധിപ്പിക്കുന്നു. ഊഷ്മാവ് വർദ്ധിക്കുമ്പോൾ അതിന് ആനുപാതികമായി തന്നെ മർദ്ദവും വർദ്ധിക്കുന്നു. ഈ കൂടിയ മർദ്ദം കാപ്പിലറി ട്യൂബ് വഴി ബെല്ലോയിലേക്ക് ആക്ട് ചെയ്യപ്പെടുന്നു. ഈ സമയം ബെല്ലോ എക്സ്പാൻഡ് ചെയ്യാൻ ആരംഭിക്കുന്നു, അല്ലെങ്കിൽ ബെല്ലോ വികസിക്കാനായിട്ട് ആരംഭിക്കുന്നു. ഈ സമയം ആംലിവർ മുകളിലോട്ട് ഉയരുകയും കോണ്ടാക്ട് പോയിന്റിൽ ടച്ച് ചെയ്യുകയും ചെയ്യുന്നു. ഈ സമയം കോണ്ടാക്ട് പോയിന്റ് ആയി സീരിയസ് കണക്ഷൻ ചെയ്തിരിക്കുന്ന കംപ്രസർ പ്രവർത്തിക്കാനായി ആരംഭിക്കുന്നു. ഇങ്ങനെ കൂടുതൽ സമയം കംപ്രസർ പ്രവർത്തിക്കുന്നതിന്റെ ഫലമായി കൂടുതൽ കൂളിംഗ് എഫക്റ്റ് ഉണ്ടാകുന്നു. ഇതിന്റെ ഫലമായി സെക്ഷൻ ടെമ്പറേച്ചർ താഴുന്നു. ഈ താഴ്ന്ന ഊഷ്മാവ് സെൻസ് ചെയ്യുന്ന സെൻസിംഗ് ബൾബിന്റെ ഊഷ്മാവും മർദ്ദവും താഴുന്നു. ഈ കുറഞ്ഞ മർദ്ദം ആംലിവറിന് ഉയർത്താനായിട്ട് സാധിക്കാതെ വരികയും കോണ്ടാക്ട് വിച്ഛേദിക്കപ്പെടുകയും ചെയ്യുന്നു. തൽഫലമായി കംപ്രസറിലേക്കുള്ള വൈദ്യുത പ്രവാഹം നിലയ്ക്കുന്നു. ഇപ്രകാരം സെക്ഷൻ ലൈനിലുള്ള ഊഷ്മാവിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് തെർമോസ്റ്റാറ്റ് സ്വിച്ചിന്റെ സഹായത്താൽ ഒരു എക്യുപ്മെന്റിന്റെ പ്രവർത്തനത്തെ നിയന്ത്രിക്കാനായിട്ട് സാധിക്കും.